ജബ് വി മെറ്റ്, രചന ശരണ്യ പൊന്നൂസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. റിസോർട്ടിന്റെ പണി തുടങ്ങാനിരിക്കെ കാശിന് കുറച്ച് ടൈറ്റ് വന്ന കാരണം കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നീട്ടി വെക്കേണ്ടി വന്നു. അയാൾക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും പണി തുടങ്ങാത്തതിൻ്റെ കാരണം ചോദിച്ചു വരാൻ തുടങ്ങി. റിസോർട്ട് പണിയുന്നില്ലെങ്കിൽ അവർക്കെല്ലാവരുടെ കാശ് എത്രയും വേഗം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായില്ല. അപ്പോഴാണ് അച്ഛൻ ആ സത്യം അറിഞ്ഞത്. അച്ഛനറിയാതെ പലരിൽ നിന്നും അവരെ കൂടി റിസോർട്ടിൽ പാർട്ണേഴ്സ് ആക്കാമെന്ന് പറഞ്ഞ് അയാൾ കാശ് വാങ്ങിയിരുന്നു. അടുത്ത ദിവസം തന്നെ അച്ഛൻ അയാളെ കാണാൻ ചെന്നു. അവർ വഴക്കിട്ടു. വാങ്ങിയ കാശ് മുഴുവൻ തിരികെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കാശ് മുഴുവൻ വേറെന്താ ആവശ്യത്തിന് മറിച്ചു എന്നും ഇപ്പോൾ തിരികെ കൊടുക്കാൻ പറ്റില്ലെന്നും അയാൾ പറഞ്ഞു. അവരിൽ നിന്നല്ല അയാൾ കാശ് വാങ്ങിയത്, അച്ഛൻ്റെ പേര് പറഞ്ഞായിരുന്നു. അച്ഛൻ ഹരിഹരൻ നമ്പ്യാരുടെ പേരിൽ കേസ് കൊടുത്തു. ആ സമയം ഞാൻ അപ്പച്ചിയോടൊപ്പം സിംഗപ്പൂരിലായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ അതേ ചൊല്ലി ആര്യമായി വഴക്കിട്ടു. പക്ഷേ അപ്പോഴും അച്ഛൻ എന്നോട് ആര്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. അച്ഛൻ കാണിച്ച നെറികേടിന് ആ കുട്ടി എന്ത് പിഴച്ചു എന്നായിരുന്നു എന്നോട് ചോദിച്ചത്. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന് അച്ഛൻ അറിയായിരുന്നു. ജിത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താടി നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, പഴയ ക്യാമറയെ കുറിച്ച് മോ വികാര നിർബന്ധമായി ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ പിന്നെ കൈകൊണ്ട് ചിരിക്കണം. ബാക്കി പറ. അറസ്റ്റ് ഉറപ്പായപ്പോൾ അയാൾ വീണ്ടും അച്ഛനെ കാണാൻ വന്നു. കൂടെ മകളും ഭാര്യയും ഉണ്ടായിരുന്നു. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ജീവിച്ചിരിക്കില്ലെന്ന് ആര്യ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഓർത്ത് അച്ഛൻ അയാളോട് ക്ഷണിച്ചു. അയാൾ കാശ് വാങ്ങി പറ്റിച്ചവരോടെല്ലാം അച്ഛൻ അയാൾക്ക് വേണ്ടി സംസാരിച്ചു, അവധി ചോദിച്ചു. ഞാനും നവീൻ കഴിഞ്ഞ് അച്ഛൻ എന്തുള്ളൂ എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. എനിക്ക് അവളെ ജീവനായതുകൊണ്ട് അവളെ മുൻനിർത്തി കേസ് പിൻവലിപ്പിച്ചാണെന്ന് പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത്. സത്യത്തിൽ എൻ്റെ ആര്യയുടെ ഇഷ്ടം അറിഞ്ഞ ശേഷമായിരുന്നു അയാൾ പഴയ സുഹൃത്തിനെ കാണാൻ വന്ന പോലും. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നവി പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാനും ആര്യയും തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുകളുണ്ടായി. അച്ഛനേക്കാൾ വലുതല്ല അവളെന്ന് ഞാൻ ആര്യയോട് പറഞ്ഞു. ആര്യയും ഞാനും തമ്മിൽ പിരിഞ്ഞാൽ എന്നിലൂടെ സ്വന്തമാക്കാമെന്ന് കരുതിയ മംഗളത്തെ സ്വത്തുക്കൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ എത്രയും വേഗം ഞങ്ങളുടെ നിശ്ചയം നടത്തണമെന്ന് അയാൾ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ടു. ആ സമയം ഞാൻ എം ബി എ ചെയ്യുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ നാട്ടിലെത്തിയ ഉടൻ ആര്യയായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്താൻ അവരെല്ലാവരും തീരുമാനിച്ചു. അപ്പോഴാണ് ബാംഗ്ലൂരിലെ അമ്മയുടെ ഒരു ബന്ധു വഴി ആകാശിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും അറിയുന്നത്. ആകാശിൻ്റെ പഴയ കഥകൾ നിനക്കറിയാലോ, അതുകൂടി അറിഞ്ഞതോടെ എൻ്റെ നിലതെറ്റി. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വീട്ടുകാർ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. ഒളിവിൽ ഞാൻ മതിയെന്ന് ആര്യ ഡിസൈഡ് ചെയ്തു. പക്ഷേ ഇതൊന്നും അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്ന എൻ്റെ തീരുമാനം അച്ഛനോടും അമ്മയോടും പറയാനിരിക്കുകയാണ്. എനിക്ക് ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അത് പരിഹരിക്കാൻ ഏതൊക്കെ അമ്പലങ്ങളിൽ പോകണമെന്ന് അമ്മ പറഞ്ഞത്. ഞാൻ വന്നിട്ട് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞതാ, അവർ കേട്ടില്ല. എനിക്ക് വേണ്ടി പൂജ നടത്ത അമ്പലത്തിൽ പോയവർ പക്ഷേ തിരിച്ചു വന്ന്, നിനക്കറിയോ ഗൗരി, എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കാൻ കൊതിയാവുന്നെന്ന് പറഞ്ഞ് ഓടി വന്നാ ഞാൻ. പക്ഷേ എൻ്റെ അമ്മ, ജിത്തുവിൻ്റെ കവിളിലൂടെ കണ്ണീർ ഒഴുകിയിറങ്ങി. എന്തു പറയണമെന്നറിയാൻ നോക്കിയിരിക്കാൻ മാത്രമേ ഗൗരിക്ക് കഴിഞ്ഞുള്ളൂ. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അച്ഛനും അമ്മയും സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നു. പക്ഷേ നവി, അവന് ജീവനുണ്ടായിരുന്നു. അവനെങ്കിലും രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനും പോയി. അതൊരു ആക്സിഡൻ്റ് ആണ് തന്നെയായിരുന്നു, ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ മരിക്കും മുമ്പ് എന്നെ കാണാൻ സംസാരിക്കണമെന്ന് നവി കുറേ വാശി പിടിച്ചു. അന്ന് മരണക്കിടക്കയിൽ വെച്ച് അവൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടവരെ എന്നെയും നകറ്റിയത് അയാളാണെന്ന്, ഹരിഹരൻ നമ്പ്യ. ആകാശ് ബാംഗ്ലൂരിൽ അറസ്റ്റിലായ സമയം അവനെ രക്ഷിക്കാൻ ഒരുപാട് കാശ് വേണമായിരുന്നു അയാൾക്ക്. അച്ഛനോട് ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, അതിന് അച്ഛൻ്റെ പണമോ സ്വാധീനമോ അച്ഛൻ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ ഒരുപാട് വട്ടം അച്ഛനോട് പണം ആവശ്യപ്പെട്ടു. പണം കൊടുത്തില്ലെങ്കിൽ ആര്യയും ഞാനുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയാൽ എൻ്റെ മകന് വേറെ നല്ല കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ കിട്ടുമെന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. അയാൾ അച്ഛനോട് വഴക്കിയിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അന്ന് എൻ്റെ അച്ഛൻ അയാളുടെ ഉള്ളിലെ വിഷം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചതിയിലൂടെ അയാൾ ആക്സിഡൻ്റ് പറ്റി അവർ റോഡിൽ കിടക്കുമ്പോൾ അയാൾ അവിടെ ചെന്നിരുന്നു. കൂടെ വേറെ ആരും ഉണ്ടായിരുന്നുവെന്നാണ് അവൻ പറഞ്ഞത്. അതാരാന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ജീവന് വേണ്ടി പെടുന്ന എൻ്റെ അച്ഛന് മുന്നിൽ നെവിടെയെങ്കിലും ജീവൻ രക്ഷിക്കാം. പക്ഷെ അയാൾ കാണിക്കുന്ന പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാവ എൻ്റെ അച്ഛൻ, അയാൾ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. എന്നാൽ തൻ്റെ ലക്ഷ്യം നിറവേറിയപ്പോൾ അയാൾ അവരും തിരിഞ്ഞു പോലും നോക്കാതെ റോഡിൽ ഉപേക്ഷിച്ചു പോയി. ഈ വീടിരിക്കുന്ന സ്ഥലവും ഞങ്ങളുടെ ഷോപ്പിംഗ് സെൻറ്ററും ആ റിസോർട്ടിനായി മേടിച്ച പ്രോപ്പർട്ടി ഒഴികെ ബാക്കിയെല്ലാം അയാൾ സ്വന്തമാക്കി. ഞാൻ ഒരിക്കലും ഒന്നും അറിയില്ലെന്നാവും അയാൾ കരുതിയത്. പക്ഷേ ഈശ്വരൻ എന്നൊരാളുണ്ടല്ലോ, ചിലപ്പോൾ സത്യം എന്നെ അറിയിക്കാൻ ഈശ്വരൻ ബാക്കി നിർത്തിയതാവും എൻ്റെ നവിയുടെ ജീവൻ. ജിത്തു കണ്ണു തുടച്ചു. അവൻ്റെ മനസ്സറിഞ്ഞ പോലെ ഗൗരി അവനെ ചേർത്ത് പിടിച്ചു. നവി എന്നോട് ഇതെല്ലാം പറഞ്ഞുവെന്ന് അപ്പച്ചി ഒഴികെ വേറൊരാൾക്ക് അറിയില്ല. അച്ഛൻ മരിച്ച് രണ്ടാം ദിവസം അച്ഛൻ്റെ പി എ മുങ്ങി. അതോടെ അയാൾക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. കേസിനും പ്രശ്നത്തിനൊന്നും പോകാൻ ഞാൻ സമ്മതിച്ചില്ല. എന്തിനാ വെറുതെ? ഒരു വൈകുന്നേരം ആര്യയുടെ ഫോൺ വന്നു.
അനാഥനും സമ്പത്തില്ലാത്തവനുമായ മംഗലത്തെ ഇന്ദ്രത്തിമേനോനെ അവൾക്ക് ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനാണ് എല്ലാത്തിനും പിന്നിലെന്ന് പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ല. അച്ഛനേക്കാൾ വലുതല്ല അവളെന്ന് ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് അവൾ എന്നോട് തിരിച്ചു പറഞ്ഞു. അച്ഛനും മകളും ചേർന്നുള്ള കളിയായിരുന്നു എല്ലാമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അതോ അവളെ മുൻനിർത്തി അയാൾ കളിച്ചതാണോ അറിയില്ല. ആര്യ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല ഗൗരി. സ്വന്തം അച്ഛനും അമ്മയും അനിയനും നഷ്ടപ്പെട്ട വേദന കഴിഞ്ഞ എനിക്ക് അവളെ പോലൊരുത്തി പോയാൽ എന്ത് സങ്കടം. അപ്പോൾ ഞാൻ ഇന്ദ്രനെ വിട്ടുപോയാൽ സങ്കടം വരുമോ കരയോ? ജിത്തു അവളെ നോക്കി ചിരിച്ചു. അതിന് നീ എന്നെ വിട്ടു പോവില്ലല്ലോ. ഗൗരി അവൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ബാക്കി കാര്യങ്ങൾ അപ്പച്ചി പറഞ്ഞ് എനിക്കറിയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ദ്രനെ അയാളോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? ഞാനെങ്ങാനായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൊന്നേനെ. അയാളോട് ദേഷ്യം തോന്നാതിരിക്കാൻ ഞാൻ റോബോട്ടൊന്നല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവർ അനുഭവിച്ചതിനേക്കാൾ നൂറിരട്ടി വേദന അയാൾക്കും കുടുംബത്തിനും കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല. പിന്നെ അപ്പച്ചി ഓർത്ത് മാത്രം ഞാൻ പോട്ടെ, അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ. ഗൗരി അവൻ്റെ കയ്യിലൂടെ കൈ ചുറ്റി പിടിച്ചു. ഇന്ദ്രേട്ടൻ വിഷമിക്കണ്ട കേട്ടോ, ഇന്ദ്രേട്ടൻ്റെ കൂടെ ഞാനില്ലേ. ആ ഇപ്പം അതാ എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഗൗരി അവനെ തുറിച്ചു നോക്കി. അല്ലെങ്കിലും മുറ്റത്തും മുല്ലക്കും ആണല്ല, എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഇന്ദ്രേട്ടനാണ്. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം കാണാൻ കഴിയുന്നില്ലേ? അതിൻ്റെ സ്പന്ദനം കേൾക്കാൻ കഴിയുന്നില്ലേ? അയ്യേ എന്ത് ഊള ഡയലോഗ് അടി കീളിപോയത്. ഓ നമ്മൾ ഊളയാണേ, ഞാൻ പോവാ. ഗൗരിയുടെ രണ്ട് ഡയലോഗിൽ സെൻറ്റി സീൻ കോമഡിയായി. ജിത്തു അവളെ പിടിച്ച് അവനെ മടിയിലിരുത്തി. അതെ നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. വേണ്ട വേണ്ട, ആ പരിപ്പ് ഈ കാലത്തിലെ വേവൂല മോനെ. ആണോ? ജിത്തു അവളുടെ മൂക്കിൽ മൂക്കുരസി. നിനക്ക് എക്സാമിന് മുമ്പ് സ്റ്റഡി ലീവ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്തേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം കേട്ടോ. എന്തിന്? പഠിക്കാനേ. ഗൗരി അവനെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി. എൻ്റെ ഈശ്വര, എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരെണ്ണത്തിനാണല്ലോ. ഇവിടെ കല്യാണത്തിന് മുമ്പ് ഓരോരുത്തർ എത്ര പിള്ളേർ വേണമെന്ന് വരെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരാൾ സ്വന്തം ഭാര്യയ്ക്ക് പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നടക്കുന്നു. ഹോ, ഇപ്പം നിനക്കെന്താ വേണ്ടത്? എത്ര പിള്ളേർ വേണമെന്ന് പ്ലാൻ ചെയ്യണം, അത്രയല്ലേ വേണ്ടൂ? ആ പ്ലാനിങ് ഒക്കെ പ്ലാനിങ്, അതെങ്കിലും നടക്കട്ടെ. പറ. എനിക്ക് രണ്ട് മക്കൾ വേണം, അതാണായാലും വേണ്ടാലും എനിക്ക് ഓക്കെയാണ്. പിന്നെ നീ ഇപ്പോഴും കുട്ടിയല്ലേ, അതുകൊണ്ട് തൽക്കാലം പ്ലാനിങ് മാത്രമേ നടക്കൂ. ഓള് പോയി പഠിക്കാൻ നോക്ക്. കുട്ടിയോ? നിങ്ങളൊരു മാതിരി ഗിരിയേട്ടനെ പോലെ പെരുമാറില്ലേ, കുട്ടിയാണത്രേ കുട്ടി. അവൾ ചുണ്ടുമലത്തി കാണിച്ച് തിരിഞ്ഞടന്നു. ഡീ നിനക്കെന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? എനിക്കൊരു ഡൗട്ടും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തനിയെ ക്ലിയർ ചെയ്തോളാം. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണം. ജിത്തു അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. ഏയ് എന്തായി കാണിക്കുന്നു, താഴെ നിർത്തു മനുഷ്യ. അന്നത്തെ പോലെ പൂളിലെങ്ങാനും കൊണ്ടിടാനാണോ? അവൾ അവൻ്റെ മുതുകിൽ ഇടിച്ചു. അടങ്ങിയിരിക്കടി. ജിത്തു അവളെ ബെഡിൽ കൊണ്ടിട്ടു. ഹോ നിങ്ങൾ കാരണം എൻ്റെ നടു ഒടിയും. ജിത്തു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്തു. ഡോറെന്തിനാ ക്ലോസ് ചെയ്ത്? എന്തോ ഒരു കള്ളനോട്ടം, ചിരിയൊക്കെ. സംതിങ് ഫിഷി. എന്ത് ഫിഷി? ഞാൻ നിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോവല്ലേ. ഇങ്ങനെയാണോ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നേ? ഇങ്ങനെയും ചെയ്യാം. ജിത്തു അവളുടെ അടുത്തേക്ക് ചെന്നു. ദേ എന്നെങ്കിലും നോക്കരുത്, ഞാൻ ഹിപ്നോട്ടിസ് ചെയ്ത് കളയും. ആ നിനക്കെന്തൊക്കെയോ പരാതികൾ ഉണ്ടായിരുന്നല്ലോ, അത് ഇന്നങ്ങ് തീർക്കാന്ന് വെച്ചു. അവൻ ഗൗരിയെ പുറകിലേക്ക് തള്ളി. അവൾ ബെഡിലേക്ക് മലർന്നു വീണു. ഗൗരി കിടക്കുന്നതിൻ്റെ ഇരുവശത്തും കൈകൾ ഊന്നി നിന്ന് ജിത്തു അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അരുത് അബു, അരുത്, ഞാൻ ശരിക്കും കുട്ടിയാ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. ഇല്ല ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കുട്ടിയാ. ആണോ? എന്നാ ശരി, കുട്ടി പോയിക്കോളൂ. ജിത്തു ബെഡിൽ നിന്നിറങ്ങി ടേബിളിൽ പോയി ചാരി നിന്നു. ഗൗരി പ്ലിങ്. ഹേയ് ഡോ മനുഷ്യ, എവിടെ പോവാ? നീയല്ലേ ഇപ്പൊ പറഞ്ഞ് കുട്ടിയാണെന്ന്. അത് പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോ കുറച്ച് ജാറയിൽ സംസാരിച്ചെന്നേ ഉള്ളൂ, അതൊക്കെ വെറും അഭിനയ. അങ്ങനെയാണോ? എങ്കിതാ ഇതിപ്പൊ ശരിയാക്കി തരാം. അത് പറയുന്നതിനൊപ്പം തന്നെ ജിത്തു റൂമിലെ ലൈറ്റ് ഓഫാക്കി. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. അതെ, ഗൗരി ആ സത്യം മനസ്സിലാക്കി. അവൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയല്ല, റൊമാൻസ് ഇത്തിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഷോ ഈ പിള്ളേരുടെ ഒരു കാര്യം ഞാനൊന്നും കണ്ടില്ല, ഇന്ന് നോക്കിക്കുക. നാളെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ. ഗോ അവേ സ്റ്റുപ്പിൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഹസ്ബൻഡ്, യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദി ടുഡേ. ഇറങ്ങി പോടാ. രാവിലെ ജിത്തു ഉണർന്നപ്പോൾ ഗൗരി അടുത്തില്ലായിരുന്നു. ഈ കിളി പോയത് ഇത്ര നേരത്തെ എവിടെ പോയി? അവൻ ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ 9 മണി കഴിഞ്ഞോ? സാധാരണ രാവിലെ വിളിക്കുന്നതാണല്ലോ. ഇന്ന് എന്ത് പറ്റി? ഗൗരി കോളേജിൽ പോയി കാണുമോ? ജിത്തു എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു. അപ്പച്ചി എന്തോ ദേ വരുന്നു. കയ്യിലൊരു കപ്പ് ചായയുമായി അവർ ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് വന്നു. ഗൗരി കോളേജിൽ പോയോ? ഇല്ല, റൂമിലുണ്ട്. എഴുന്നേറ്റപ്പോൾ ലേറ്റായി. വൈ അപ്പച്ചി ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല.
അവളൊന്നും കഴിച്ചിട്ടില്ല. ചോദിച്ചപ്പോ പിന്നീട് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. എന്ത് പറ്റി അവൾക്ക്? ഏയ് ഒന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് വരാം. ജിത്തു ഗൗരിയെ തിരക്കി റൂമിലേക്ക് ചെന്നു. അവൻ ഡോർ തുറന്നപ്പോൾ കണ്ടത് തലയിണ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ഗൗരിയാണ്. ഡോർ തുറന്ന ശബ്ദം കേട്ട് അവൾ വാതിൽക്കിലേക്ക് നോക്കി. സാധാരണ അവനെ കാണുമ്പോൾ ഗൗരിയുടെ മുഖത്ത് കാണാറുള്ള കുസൃതി ഇന്ന് അവൻ കണ്ടില്ല. അവനെ ഫേസ് ചെയ്യാൻ അവൾ മടിക്കുന്ന പോലെ ജിത്തുവിന് തോന്നി. ജിത്തു അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അടുത്തുപോയി കിടന്നു. എന്താണ് ഗൗരിക്കുട്ടി, അപ്പച്ചി പറഞ്ഞ വയ്യെന്ന്? അങ്ങനെ അസുഖമൊന്നുമില്ല. പിന്നെ അവൾ നാണം കലർന്ന നോട്ടം അവന് നേരെ സമ്മാനിച്ചു. ഡിഗ്രി പോയതെ? ഗൗരി അവനെ നോക്കി കിടന്നു. അയ്യോ ഇതെന്ത് പറ്റി? എന്താ? ഗൗരി കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. നിനക്ക് രണ്ട് കൊമ്പുണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. പോടാ ഈനാമേശി. ഗൗരി അവന്റെ നെഞ്ചിൽ ഒരു ഇടി കൊടുത്തു. ഇന്ദ്രേട്ടാ, ഇനി ഇങ്ങനെ രണ്ട് റൂം വേണം, ഞാൻ എന്നെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അത് കൊള്ളാലോ. പാറ ഇന്ദ്രേട്ടാ. ഓക്കെ, പഠിക്കാൻ ഈ റൂം തന്നെ യൂസ് ചെയ്താൽ മതി, ബാക്കി സാധനങ്ങളെല്ലാം നീ അങ്ങോട്ട് എടുത്തു വെച്ചോ. അവൾ ജിത്തുവിന്റെ കവളിൽ ഉമ്മ കൊടുത്തു. വാ താഴേക്ക് വാ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട ഇന്ദ്രേട്ടാ, വിശപ്പില്ല. ഇങ്ങോട്ട് വാടി. ജിത്തു അവൾ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. മോൾ എന്താ ഇങ്ങനെ നുള്ളി നുള്ളി ഇരിക്കുന്നേ, എടുത്ത് കഴിക്ക്. എനിക്ക് വിശപ്പില്ല അപ്പച്ചി. എന്നാ നീ റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതല്ലേ അപ്പച്ചി നല്ല, വിശപ്പില്ലാത്തതിന് വല്ല മരുന്നുണ്ടോ നോക്കാലോ. അയ്യോ വേണ്ട, ഞാൻ കഴിക്കാം. ജിത്തു ഷർട്ട് അയൺ ചെയ്ത് കണ്ടുകൊണ്ടായിരുന്നു അവൾ വന്ന്. എന്നോട് പറഞ്ഞ പോരായിരുന്നോ, ഞാൻ ചെയ്തരില്ലേ? എന്തോ എങ്ങനെ? അല്ല, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഭാര്യയല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളല്ലേ ഭാര്യ? ഗൗരി പറഞ്ഞു കേട്ട് ജിത്തു പൊട്ടിച്ചിരിച്ചു. അവൻ അയൺ ബോക്സ് മാറ്റിവെച്ച് അവളുടെ അടുത്ത് പോയി ഇരു തോളിലും കൈവച്ച് നിന്നു. എന്റെ പൊന്ന് ഗൗരി, എനിക്ക് ആ കിളിപോയ സാധനത്തിനെ ഇഷ്ടം. വട്ടുകേസ്, അരപ്പിരി ലൂസ്, മരപ്പെട്ടി, നീ എന്നും അങ്ങനെ ഇരുന്നാ മതി. നിനക്ക് മെച്ചൂരിറ്റി വന്നാലേ ഭയങ്കര ബോറായിരിക്കും. ഗൗരി അവനെ കെട്ടിപ്പിടിച്ചു. അവിടേക്ക് വന്ന സുഭദ്ര അവരെ കണ്ട് ചിരിയോട് തിരികെ പോയി. ഗൗരി ക്ലാസ്സിൽ വരാത്തോണ്ട് നീത് ഉച്ച കഴിഞ്ഞപ്പോൾ ക്ലാസ് കെട്ടി ഇത് ശ്രീമംഗലത്തേക്ക് വന്നു. നീ ഇല്ലാത്തോണ്ട് ഭയങ്കര ശോകമായിരുന്നു മോളെ. ഉവ്വ നിന്റെ ഫോൺ വന്നപ്പോഴേ എനിക്ക് തോന്നി മോളിവിടെ ലാൻഡ് ചെയ്യുമെന്ന്. അവൾ ഗൗരിയെ നോക്കി വിളിച്ചു കാണിച്ചു. ആന്റി ഇവിടെ ഉറക്കം, നീ ഇപ്പൊ പോകില്ലല്ലോ. ഇല്ല. അപ്പൊ കുറച്ച് എന്റെ അപ്പച്ചി വിളിക്കാം, അത് പോട്ടെ. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്ത് ചോദ്യാടി, അതും എന്നോട്. ഗൗരി കിച്ചണിൽ പോയി സ്നാക്സ് എടുത്തിട്ട് വന്നു. ഇവിടെ എപ്പോഴും സ്റ്റോക്കാണോ? പിന്നെ ഞങ്ങൾ രണ്ട് പിള്ളേരും ഇവിടെ ഇല്ലേ? പിള്ളേരോ, കാളകളെന്ന് പറ, പൊടി. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടാളും ഗാർഡനിൽ ഊഞ്ഞാൽ വന്നിരുന്നു. ഇന്ദ്രേട്ടൻ വന്നു. ഗൗരി നീതു അവനെ നോക്കി ചിരിച്ചു. ജിത്തു ചേട്ടോ സുഖാണോ? പിന്നെ നിനക്കോ? സുഖം. നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമേ. ഗൗരി ജിത്തുവിന്റെ അടുത്തേക്ക് ഓടി. ഇന്നെന്താ നേരത്തെ വന്നോ? ആ വരാൻ തോന്നി, വന്നു. എന്തേ? ഗൗരി കണ്ണിച്ചിമ്മി കാണിച്ചു. നീതു എപ്പോഴത്തി? ഇന്ന് ക്ലാസ്സിലായിരുന്നോ? അവൾ ഉച്ച കഴിഞ്ഞപ്പോ ഇങ്ങ് പോകുന്നു. പിന്നെ ക്ലാസ് കട്ടിന്ന് ഞങ്ങൾക്ക് പുത്തിരുന്നല്ലോ. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ കാണാം. എന്നാ ശരി, പോയി കത്തിവെച്ചോ. അവൻ ഗൗരിയുടെ കവളിൽ തട്ടിയിട്ട് അകത്തേക്ക് പോയി. എന്താണ് മോളെ, എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അങ്ങേരുടെ സംതിങ് സംതിങ് എവരിതിങ് ആയോ? കിട്ടിയവനെ കണ്ടപ്പോ മോളുടെ മുഖത്തൊരു പൂത്തിരി കത്തിയത് ഞാൻ കണ്ടു. എവിടെയോ പ്രണയത്തിന്റെ വാഗ്ഭൂത മണം. അത് പറ. എനിക്ക് എന്റെ കെട്ടിയനോട് ഭയങ്കര പ്രേമാടി. അവൾ നീതുവിന്റെ കവളിൽ പിടിച്ചു വലിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.